ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മെട്രോടെക് സെല്ലിംഗ് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ടോയ് കാസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ടോയ് കാസും ടോയ് ബാഗ്സൊക്കെ നമ്മുടെ ഇവിടെ തന്നെ ഇങ്ങനെ സിമ്പിളായിട്ട് റിപ്പയർ ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ കടലിൽ നിന്ന് കൊടുത്ത് നന്നാക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ചെറിയ കംപ്ലയിൻ്റ് ആയിരിക്കും, നമുക്കത് വീട്ടിൽ നിന്ന് തന്നെ റിപ്പയർ ചെയ്യാം. നമുക്ക് ആ വീഡിയോ അങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. എല്ലാവർക്കും എൻ്റെ മെട്രോടെക് ഓഡിച്ചിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടോയ് ബൈക്ക് അങ്ങനെ റിപ്പയർ ചെയ്യാമെന്നാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ടോയ് ബൈക്ക് എന്തായാലും ഉപയോഗിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ടോയ് ബൈക്കും ടോയ് കാസൊക്കെ റിപ്പയർ ആയാൽ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് റിപ്പയർ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ റിപ്പയർ ആയാൽ ഇപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് പുറത്തൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു മൂലയ്ക്ക് എന്തായാലും വെച്ചിരിക്കുകയായിരിക്കും. ഇപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് റിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം നമ്മുടെ സീറ്റിൻ്റെ മുകളിലത്തെ സ്ക്രൂ ലൂസ് ചെയ്യാം. നമ്മുടെ സീറ്റിൻ്റെ അടിയിലാണ് ബാറ്ററി വരുന്നത്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സ്ക്രൂ ആദ്യം അയച്ചെടുക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ ഇത് തുറക്കാം. ഇതേ നമ്മുടെ ബാറ്ററി നമുക്ക് കാണാം. നമ്മളിപ്പോൾ നമ്മുടെ റെഡും ബ്ലാക്കും വേറെ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ ടെർമിനൽസ് ഒന്ന് വിടിയിക്കാം. അതിൻ്റെ മുകളിലൊരു കവറുണ്ട്, നമുക്കത് അയച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ രണ്ട് സൈഡത്തെയും സ്ക്രൂ ലൂസ് ആക്കണം. നമുക്ക് അപ്പുറത്തെ സൈഡത്തിൽ നിന്ന് സ്ക്രൂവും കൂടെ ലൂസാക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ രണ്ട് സ്ക്രൂ ലൂസാക്കി, നമുക്കത് അയച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ബാറ്ററി. നമ്മുടെ ബാറ്ററി വരുന്നത് 6 വോൾട്ട് ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ബാറ്ററി ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാൻ മറക്കാവുന്നുണ്ടോ എന്ന് ആദ്യം. അപ്പോൾ നമുക്കിപ്പോൾ നെഗറ്റീവ് ടെർമിനൽ നെഗറ്റീവിലോട്ടും റെഡ് ടെർമിനൽ റെഡിലോട്ടും കണക്ട് ചെയ്യാം, പോസിറ്റീവ് ടെർമിനൽ പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യാം. നമ്മളിപ്പോൾ സ്വിച്ച് ഓണിലോട്ട് ഇട്ടു. നിങ്ങൾക്ക് കാണാം ഫ്രണ്ട്സ്, അപ്പോൾ ഇൻഡിക്കേഷൻ ഒന്നും കത്തുന്നില്ല, നമ്മുടെ LED ഒന്നും വർക്കാവുന്നില്ല. നമുക്കിപ്പോൾ ബാറ്ററി ഒന്ന് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാം. 20 V ഇട്ടിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നമ്മുടെ 6 വോൾട്ട് ബാറ്ററിയാണ് വരുന്നത്. ചാർജ് കാണിക്കുന്നത് 0.3 വോൾട്ട് ആണ് കാണിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാം 0.22 ആണ് കാണിക്കുന്നത്. ബാറ്ററി പവർ ഒട്ടുമില്ല. നമുക്കിപ്പോൾ ബാറ്ററി മാറ്റാം. നമ്മളിപ്പോൾ പുതിയൊരു ബാറ്ററി മേടിച്ചിട്ടുണ്ട്, 6 വോൾട്ടിൻ്റെ തന്നെ ബാറ്ററിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി ഒന്ന് അയച്ചിട്ട് വെച്ച് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ മൾട്ടിമീറ്റർ വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പവർ എത്രയുണ്ടെന്ന്. ഓക്കെ, നമുക്കിപ്പോൾ പവർ കാണിക്കുന്നത് 6.26 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മളിത് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കണക്ടർ പിടിപ്പിക്കാം. നമ്മുടെ ബ്ലാക്ക് ടെർമിനൽ ബ്ലാക്കിലോട്ട് ഫിക്സ് ചെയ്തു, കണക്ട് ചെയ്തു. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ബാറ്ററി എടുപ്പിച്ചു, ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ ബൈക്ക് ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. നമുക്കൊന്ന് റിവേഴ്സ് ഇട്ട് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഒന്ന് ഫോർവേഡ് ഇടാം. നമ്മുടെ ബൈക്ക് വർക്കാവുന്നില്ല, അതിൻ്റെ നമുക്ക് വേറെ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. നമുക്ക് ഈ കേസിലെ ബോൾട്ടൊക്കെ ഒന്ന് അയച്ചെടുക്കാനുണ്ട്. ഇപ്പോൾ ബാറ്ററി ചെക്ക് ചെയ്ത് ബാറ്ററി നമ്മൾ മാറ്റി, എന്നിട്ട് വർക്കാവുന്നില്ല. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ, അത് ഇവിടെയാണ് നമ്മുടെ സ്വിച്ച് വരുന്നത്. നമ്മളിവിടെ നമ്മുടെ കാലം കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ, ഈ സ്വിച്ച് നമ്മുടെ കാലം കൊണ്ട് പ്രസ് ചെയ്യുമ്പോഴാണ് ഈ വണ്ടി മൂവ് ആവുന്നത്. സ്വിച്ചും കൂടെ വർക്കാവുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കാം. ഇത് ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് സ്ക്രൂ നമ്മൾ ഫ്രണ്ട്സ് ഈ സ്ക്രൂസ് ഒക്കെ അയച്ചെടുത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ മോട്ടർ അയക്കാൻ വേണ്ടി, നമ്മുടെ ബൈക്കിന്റെ മോട്ടർ അയക്കാൻ വേണ്ടി ഈ കേസ് നമുക്ക് അയച്ചെടുക്കാം. അപ്പൊ ഞാനിപ്പോ ഇതിന്റെ അകത്തായിട്ട് വല്ല നെട്ടോ ബോൾട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കാം. നമുക്കിതൊന്ന് തിക്കിയെടുക്കാം. ചിലപ്പോ ഈ ഒരു ക്യാപ്പ് അയച്ചെടുത്തപ്പോൾ നമുക്ക് കാണാം, ഇവിടൊരു പ്ലേറ്റ് വാഷറിന്റെ അവിടെ ഒരു ഷാഫ്റ്റിൽ നമുക്കിപ്പോ ഒരു ക്വാർട്ടർ പിൻ ഇട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അയച്ചെടുക്കാം. ഞാനിപ്പോ നോസ് പെയർ കൊണ്ട് വന്നൊന്ന് ഇതുപോലെ തന്നെ അപ്പുറത്തും ഉണ്ടാവും. നമുക്കിപ്പോ അപ്പുറത്തെയും കൂടെ ഒന്ന് അയച്ചെടുക്കാം.
ഓക്കെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇപ്പൊ ഇതിലേക്ക് കൂടെ നമ്മുടെ ഷാഫ്റ്റ് വലിച്ചെടുക്കാൻ പറ്റും. സ്റ്റേ ഫ്രണ്ട്സ്, നമ്മുടെ ഷാഫ്റ്റ് നമ്മൾ അയച്ചെടുത്തു. ഓക്കെ ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് നമ്മുടെ ബാക്ക് വരുന്നത്. നമുക്ക് ഈ കണക്ഷൻ ഒന്ന് വിടിയിപ്പിക്കാം. അപ്പൊ നമുക്കിപ്പോ നമ്മുടെ മോട്ടർ എവിടെയാണ് വരുന്നത് നിങ്ങൾക്ക് കാണാം ഫ്രണ്ട്സ്. ഇതാണ് നമ്മുടെ മോട്ടർ വരുന്നത്. നമ്മുടെ മോട്ടറിന്റെ കണക്ഷൻ ആണിത്. ഞാനിപ്പോ ഊരി നിങ്ങളോട് പറഞ്ഞു അത്. ഞാനിപ്പോ ഒരു ബാറ്ററി എടുത്തിട്ട് നിങ്ങൾക്ക് കാണാം. ഇപ്പൊ നമുക്കിത് കണക്ഷൻ കൊടുത്തു നോക്കാം, നമ്മുടെ മോട്ടോർ വർക്കിംഗ് ആണോ അല്ലേന്ന്. ഇപ്പൊ മോട്ടോർ വർക്കിംഗ് ആണെങ്കിൽ നമുക്കിപ്പോ നമ്മുടെ സ്വിച്ചിലോട്ട് പോവാം. അപ്പൊ നമുക്കിപ്പോ രണ്ട് കണക്ഷൻ ആണുള്ളത്, പോസിറ്റീവും നെഗറ്റീവും ബാറ്ററിയുടെ കണക്ട് ചെയ്ത് നോക്കാൻ പോവുകയാണ്. നമ്മുടെ മോട്ടർ വർക്ക് ആവുന്നുണ്ട് ഫ്രണ്ട്സ്. ഞാനിപ്പോ ഒന്നുകൊണ്ട് കൊടുത്ത് കാണിച്ചു തരാം. നമുക്കിതൊന്ന് തിരിച്ചു കൊടുക്കാം. മുമ്പിലോട്ട് കറങ്ങും, അത് നമ്മൾ തിരിച്ചു കൊടുത്താൽ ബാക്കിലോട്ട് കറങ്ങും. നമ്മുടെ ഈ രണ്ട് വേറെ തമ്മിൽ ഷോർട്ട് ആവാതെ നമ്മൾ നോക്കണം ഫ്രണ്ട്സ്. നമ്മുടെ മോട്ടറിനൊരു കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ സ്വിച്ചിലോട്ട് കിടക്കാം. നമുക്കിത് നമ്മുടെ ക്യാബിൻ അയച്ചെടുത്തിട്ട് നമ്മുടെ ഈ സ്വിച്ചിന്റെ പ്രോബ്ലം ആണോ എന്ന് നോക്കാം. ഈ കേസ് അയക്കാനായിട്ട് നമ്മുടെ ബൈക്ക് ഒന്ന് തിരിച്ചു വെക്കാം. ഓക്കെ, നമുക്കിനി കേസ് ഒക്കെ അയച്ചെടുക്കണം. ഇതാണ് നമ്മൾ ഒരു സൈഡത്തെ ലോക്ക്, നമ്മൾ ഒരു സൈഡത്തെ ക്യാബിന്റെ കവർ അയച്ചെടുത്തു. ഇനി നമുക്ക് ഈ സൈഡത്തെ ക്യാബിന്റെ കവർ അയക്കാം ഫ്രണ്ട്സ്. നമ്മളിത് പയ്യെ തിക്കി അയച്ചെടുക്കണം, സൂക്ഷിച്ചയക്കേണ്ടതാണ്. നമ്മളിപ്പോ പ്ലാസ്റ്റിക് കവറുകളായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഈ സൈഡത്തെ കേസും അയച്ചെടുത്തു. ഓക്കെ, നമ്മളിപ്പോ രണ്ട് സൈഡത്തെയും കേസ് നമ്മൾ അയച്ചെടുത്തു. ഇനി നമുക്ക് ഈ ടോപ്പത്തെ ഭാഗം അയച്ചെടുക്കാം. ഓക്കെ, നമ്മൾ ഈ കേസ് അയച്ചെടുത്ത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പോ ഇത് അയച്ചെടുത്താൽ നമുക്കിപ്പോ ഇത് രണ്ട് പീസ് ആക്കാൻ പറ്റൂ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള സ്ക്രൂസ് ഒക്കെ അയച്ചെടുക്കാം. ഇതിന്റെ ബോൾട്ട് ഇവിടെയാണ് വരുന്നത്, നമുക്ക് ഈ സൈഡിൽ കൂടെ കാണാം. നമ്മുടെ ഈ സൈലൻസർ എടുത്ത് മാറ്റിയാൽ ഈ ബോൾട്ട് എടുക്കാൻ പറ്റും. അപ്പൊ നമുക്കിത് സൂക്ഷിച്ച് മല്ല എടുക്കാം. ഓക്കെ, ബോൾട്ട് ഇപ്പുറത്തെ സൈഡാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇപ്പുറത്തെ സൈഡത്തെ സൈലൻസറും കൂടെ അയക്കാം. ഓക്കെ, നമുക്ക് ഇത് അയച്ചെടുക്കാം. നമ്മൾ സൈലൻസർ അയച്ചു മാറ്റാൻ എന്തിനാന്ന് വെച്ചാൽ ഈ സ്ക്രൂ അയച്ചെടുക്കാനാണ്. അപ്പൊ നമ്മുടെ വീൽ അയക്കാം. അപ്പൊ നമുക്ക് ഈ സ്ക്രൂ ആദ്യം ലൂസ് ആക്കാം. വിത്ത് നെറ്റാണ് വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ നെറ്റ് ബാക്കിൽ നിന്ന് അയഞ്ഞു വന്നു. നമുക്ക് നമ്മുടെ ബാക്കിൽ നിന്ന് തള്ളിക്കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ നീളമുള്ള സ്ക്രൂ ആണ് നിങ്ങൾക്ക് കാണാം, നമ്മൾ അയച്ചെടുത്തു. ഓക്കെ, നമുക്ക് നമ്മുടെ വീല് മാറ്റി വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വീല്, നമുക്കിത് മാറ്റി വെക്കാം. നമ്മുടെ മോട്ടറിന്റെ കണക്ഷൻ ഒക്കെ ഓക്കെയാണ്. അപ്പൊ നമ്മുടെ വീല് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ അകത്ത് എവിടെ പ്രോബ്ലം വരുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഈ കേസ് ഫുള്ള് അയച്ചെടുക്കാം. ഫ്രണ്ട്സ്, ഇവിടെയൊക്കെ സ്ക്രൂസ് ഉണ്ട്, നമുക്കത് അയച്ചെടുക്കാം അത് തന്നെ. നമ്മളിപ്പോ നമ്മുടെ ബൈക്കിന്റെ ബോഡിയിലെ വരുന്ന സ്ക്രൂസ് ഒക്കെ നമ്മൾ അയച്ചെടുത്തു. ഇവിടെ ഹാൻഡിൽ ബാറിന്റെ ഇവിടെ രണ്ട് സ്ക്രൂസ് വരുന്നത്, നമുക്കിപ്പോ അത് അയക്കാം. അപ്പൊ ഫ്രണ്ട്സ്, അതിന് മുമ്പായിട്ട് തന്നെ നമുക്കത് ഇവിടെ രണ്ട് കണക്ഷൻസ് ആണത് അയച്ചു വിടാം. ഓക്കെ, നമ്മളിത് അയച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സ്ക്രൂ അയക്കുമ്പോൾ നമ്മുടെ ഹാൻഡിൽ ബാർ സെപ്പറേറ്റ് ആവും, അപ്പൊ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അയച്ചെടുത്തത്. നമുക്കിനി നമ്മുടെ ബൈക്കിന്റെ അകത്ത് എന്തൊക്കെയാ നോക്കാം. നമ്മുടെ വീല് നമ്മളിപ്പോ സെപ്പറേറ്റ് ചെയ്തു ഫ്രണ്ട്സ്. ഇതാണ് നമ്മുടെ വീലിന്റെ പോർഷൻ, നമ്മുടെ ബൈക്കിന്റെ ഹാൻഡിൽ ബാർ വിത്ത് വീൽ അത് നമ്മൾ മാറ്റി. ഓക്കെ, നമുക്ക് നമ്മുടെ കണക്ഷൻസ് എന്തെങ്കിലും പോയിട്ടുണ്ടോ നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. ഇവിടെ എല്ലാം കറക്റ്റ് ആണ്, വിട്ടിട്ടൊന്നുമില്ല.
നമുക്കിപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ സ്വിച്ചിൻ്റെ അവിടെ നമ്മളിപ്പോൾ നമ്മുടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പവർ ഓൺ സ്വിച്ചിൻ്റെ അവിടെ നമ്മുടെ ബാറ്ററി കണക്ഷൻ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഈ കണക്ഷൻ നേരെ നമ്മുടെ ഈ പെഡൽ സ്വിച്ചിലോട്ട് പോയിട്ട് അവിടുന്ന് നേരെ തിരിച്ച് നമ്മുടെ ഈ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മുകളിലെ സ്വിച്ചിലോട്ട് വരുന്നതാണ്. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഇത് ഓണാണ്. ഇതിൻ്റെ സെൻറ്ററിലോട്ടാണ് വരുന്നത്. നമ്മുടെ ഈ കണക്ഷൻ നേരെ പോയി സെൻറ്ററിലോട്ടാണ് വരുന്നത്. നമുക്കിത് ഒന്ന് നമ്മുടെ പെഡൽ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിത് പെഡൽ സ്വിച്ചിന്റെ പ്രശ്നമാണോ എന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു വഴിയുണ്ട്. നമ്മൾ ആദ്യം നമ്മുടെ മൾട്ടിമീറ്റർ എടുക്കണം. 20 വോൾട്ടിലിടണം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ഇപ്പൊ നമ്മുടെ മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. നമ്മൾ 20 വോൾട്ട് ഡിസിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ രണ്ട് പ്രോബ് നമുക്ക് തന്നിട്ടുണ്ട്, നെഗറ്റീവും പോസിറ്റീവും. നമ്മളിപ്പോൾ നെഗറ്റീവ് പ്രോബ് നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവിൽ വെക്കണം. ഇത് നമ്മുടെ ബാറ്ററിയുടെ കണക്ഷനാണ് വരുന്നത്. ഞാനിപ്പോൾ ഒരു കണക്ഷൻ കൊടുക്കാൻ പോകുന്നു നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ ഇത് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ഓ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ബാറ്ററിയുടെ പവർ. നമ്മളിപ്പോൾ ഈ പവർ സ്വിച്ചിലാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ വരുന്നത് കാണാം, നിങ്ങൾക്ക് പവർ വരുന്നത് കാണാം വോൾട്ട്. ഇനി നമുക്കിപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ നമ്മുടെ ഈ പെഡൽ സ്വിച്ചിൽ നിന്ന് കയറി ഇറങ്ങി നമുക്ക് തിരിച്ചു വരുന്ന അവിടെ നിന്ന് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ആക്സിലേറ്റർ നമുക്കിപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ നമുക്കിവിടെ വർക്കാവണം. ഒരു ആക്സിലേറ്റർ കൊടുത്ത് കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഇപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ വോൾട്ട് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്വിച്ച് ഓക്കെ ആണെന്നാണ് ഫ്രണ്ട്സ് നമുക്കിപ്പോൾ അർത്ഥം. ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ വോൾട്ട് കാണിക്കുന്നില്ല. അപ്പോൾ അതിനർത്ഥം ഈ സ്വിച്ച് വർക്കിംഗ് അല്ല എന്നാണ്. നമുക്കിപ്പോൾ ഈ സ്വിച്ച് മാറ്റാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഈ സ്വിച്ച് മാറ്റാൻ പോവുകയാണ്. ഈ കേസിൻ്റെ അകത്താണ് നമ്മൾ സ്വിച്ച് വരുന്നത്. നമുക്കിത് പൊട്ടാതെ മേലെ അയച്ചെടുക്കാം. ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണാം ഞാൻ തിക്കി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ രണ്ട് സൈഡ് നമ്മൾ അയച്ചെടുത്തു. ഇതാണ് നമ്മൾ സ്വിച്ചിൻ്റെ കണക്ഷൻ നമ്മൾ വരുന്നത്. നമുക്കിത് അയച്ചെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സ്വിച്ച്. നമുക്ക് ഈ സ്ക്രൂ ഒന്ന് അയക്കാം. നമുക്കിവിടെ രണ്ട് വയർ വരുന്നുണ്ട്. ഇതാണ് രണ്ട് വയർ ഞാൻ നേരത്തെ പറഞ്ഞത് ഫ്രണ്ട്സ്. ഇത് കാണാം ഈ വയറാണ് നേരെ പോയിട്ട് ഇവിടെ തിരിച്ചു വരുന്ന ഈ വയറാണ് നമുക്ക് കാണിച്ചു തന്നത്. ഇവിടെ ഈ ബ്ലൂ ഈ രണ്ട് ബ്ലൂ വയേഴ്സാണിത്. ഓക്കെ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ സ്വിച്ച് ആണ്. നമുക്ക് ഇതൊന്ന് അയച്ചെടുക്കാം. ഫ്രണ്ട്സ് നമുക്കിപ്പോൾ നമ്മുടെ മൾട്ടിമീറ്റർ എടുത്തിട്ട് കണ്ടിന്യൂറ്റി മുകളിൽ ഇട്ടിട്ട് നമുക്ക് ഇവിടെ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇത് പോയതാണോ അല്ലേന്ന്. ഞാൻ ഇപ്പോൾ ഓൾറെഡി ചെക്ക് ചെയ്തതാണ് ഫ്രണ്ട്സ്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. നമുക്ക് നമ്മുടെ സ്വിച്ച് മാറ്റാം. ഇപ്പോൾ നമുക്ക് ഇതുപോലത്തെ സ്വിച്ചാണ് വേണ്ടത്. ഇപ്പോൾ ഈ സ്വിച്ച് കിട്ടാത്തതുകൊണ്ടാണ് ഈ സ്വിച്ച് എടുത്ത് ഞാൻ എടുത്തത്. സ്വിച്ച് കേസിലെ പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കണക്ഷൻ കൊടുക്കാം. ഓക്കെ, നമ്മൾ കണക്ഷൻ കൊടുത്തു. ഇത് നമുക്കത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് മാറ്റി ഫിക്സ് നോക്കാം. നമ്മുടെ ബാറ്ററി കണക്ഷൻ ആണ് ഈ രണ്ടെണ്ണം, പോസിറ്റീവും നെഗറ്റീവും. നമുക്കിപ്പോൾ അത് കൊടുക്കാം. ഓക്കെ, നമ്മൾ കൊടുത്തു. നമുക്കത് മാറ്റി ഫിക്സ് നോക്കാം. നമുക്കിപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സ്വിച്ച് ഓൺ ചെയ്യാം. ഫിക്സ് ചെയ്തു നമ്മുടെ കേസിലോട്ടെ. നമുക്ക് നമ്മുടെ സ്വിച്ച് ഒക്കെ തിരികെ പിടിപ്പിക്കാം. നമ്മുടെ കേസും നമ്മളെല്ലാം തിരികെ പിടിപ്പിക്കാം. ഓക്കെ, നമുക്കൊന്ന് പുഷ് ചെയ്ത് പിടിപ്പിക്കാം. നമുക്ക് സ്വിച്ച് പിടിപ്പിച്ച് തരും. നമുക്ക് നമ്മുടെ ആൻഡിൽ ബാറോടെ ഫിക്സ് ചെയ്യുന്ന ശേഷം നമുക്ക് നമ്മുടെ കേസ് ഇട്ട് അടയ്ക്കാം. ആൻഡിൽ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം കേസ് ഇട്ട് അടയ്ക്കാം. നമുക്ക് അതുപോലെ തന്നെ രണ്ടാമത്തെ ബാറോടെ വെക്കണം. അതുപോലെ തന്നെ ഈ ഷെയ്ഡ് നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് വെക്കണം ഫ്രണ്ട്സ്. ഇനി നമുക്കിവിടെ സ്ക്രൂ ഇട്ടിട്ട് അടയ്ക്കാം. സ്ക്രൂ ചെയ്യാണ്. നമുക്ക് ഈ കേസിന്റെ ചുറ്റുപാടുള്ള സ്ക്രൂസ് ഒക്കെ ഇട്ട് ടൈറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം സ്ക്രൂ ഒന്ന് ഇട്ട് വെക്കാം എല്ലാത്തിലും. ഓക്കെ ഫ്രണ്ട്സ്, ഇതുപോലെ നമുക്ക് എല്ലാ സ്ക്രൂവും മുറുക്കണം. ഇപ്പോൾ നമ്മുടെ ബോൾട്ട് ഇട്ടു. ഇനി നമുക്ക് നമ്മുടെ ക്യാപ്പ് ഇടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ലോക്ക് വരുന്നുണ്ട്.
ഈ ചെറുത് നമ്മുടെ ചെറുതിന്റെ അവിടെയും വലുത് നമ്മുടെ വലുതിന്റെ അവിടെ ഇടണം. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഗ്രാഫും കൂടി ഇടണം. ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ ബാറ്ററി ഫിക്സ് ചെയ്യാം. ഇവിടെ നമ്മുടെ നെഗറ്റീവും ഇവിടെ നമ്മുടെ പോസിറ്റീവും ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഇൻഡിക്കേഷൻസ്. നമുക്ക് ആദ്യം നമ്മുടെ പോസിറ്റീവ് വയർ കൊടുക്കും, നമുക്ക് നമ്മുടെ നെഗറ്റീവ് വയർ കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് തൊട്ടാക്കി വെക്കാം. ഇത് നമ്മുടെ ടോപ്പിന്റെ ബോഡി ഫിക്സ് ചെയ്യാൻ മുമ്പായിട്ട് നമുക്ക് മാറ്റി വെച്ച് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ബൈക്ക് സ്റ്റാർട്ട് ആവണതിന്റെ ശബ്ദം കേട്ടു. നമുക്ക് ആക്സിലറേറ്റർ കൊടുത്ത് നോക്കാം. ഫോർ വീലറിലോട്ട് നിട്ട് നോക്കാം.